കുടിവെള്ളം കിട്ടാക്കനിയാകുന്ന നാട്ടിൽ ജലസംരക്ഷണ സന്ദേശത്തിന് നാടകവുമായി വനിതാ കൂട്ടായ്മ. തൃശൂർ എരവിമംഗലം വായനശാലയിലെ വനിതാവേദിയിലെ അംഗങ്ങളാണ് വെള്ളം സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം തെരുവ് നാടകത്തിലൂടെ ബോധ്യപ്പെടുത്താൻ രംഗത്തെത്തിയിരിക്കുന്നത്. അപ്പോ വെള്ളം തുള്ളി വെള്ളം ഇല്ലാതാകുന്ന കാലം, അത് അത്ര വിദൂരമല്ലെന്നാണ് വാട്ടർ എന്ന നാടകത്തിലൂടെ ഈ സ്ത്രീകൾ പഠിപ്പിക്കുന്നത്. കുടിവെള്ളക്ഷാമത്തിന്റെ ബുദ്ധിമുട്ട് നേരിട്ട് അനുഭവിച്ചതോടെയാണ് ബോധവൽക്കരണം എന്ന ആശയത്തിലേക്ക് ഇവർ കടന്നത്. ആറു പതിറ്റാണ്ട് പഴക്കമുള്ള ഗ്രാമീണ വായനശാലയിലെ വനിതാവേദിയുടെ തണലിൽ അവർ ഒത്തുചേർന്നു. വീട്ടുജോലികൾ ഒതുക്കിയ ശേഷം കിട്ടുന്ന ഇടവേളകളിൽ ഓരോ വീടുകളിൽ ഒത്തുകൂടി പരിശീലിച്ചു. അങ്ങനെ ഒരു തവണ പോലും സ്റ്റേജിൽ കയറിയിട്ടില്ലാത്ത വീട്ടമ്മമാരും വിദ്യാർത്ഥിനികളുമെല്ലാം അഭിനേതാക്കളായി. നല്ല ഡ്രോട്ടാണ്, ഇപ്പോൾ നല്ല ജലക്ഷാമം ഉണ്ട് ഇവിടെ. പല പദ്ധതികളും ഉണ്ട്, വാട്ടർ അതോറിറ്റി ഉണ്ട്, ജലനിധി എന്നൊക്കെ പറഞ്ഞ പദ്ധതികളുണ്ടെങ്കിലും ഇപ്പോഴും കുടിവെള്ളത്തിന് വളരെ ക്ഷാമം അനുഭവപ്പെടുന്നുണ്ട്. ദൂരങ്ങളിൽ പോയി കൊണ്ടുവരാൻ പോലും ഇല്ല വെള്ളം, ആ ഒരു അവസ്ഥ. അങ്ങനെ വന്നപ്പോഴത്തേക്ക് അത് തന്നെയാക്കാം നമ്മുടെ വിഷയം. ഇനിയുള്ള തലമുറയെങ്കിലും ഈ വെള്ളത്തിന് വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെടാതിരിക്കാൻ, നമ്മൾക്ക് എന്ത് ചെയ്യാം എന്ന് ചിന്തിപ്പിക്കാനെങ്കിലും നമുക്ക് കഴിയുമോ എന്നൊരു പരീക്ഷണമായിരുന്നു വാട്ടർ എന്നുള്ള നാടകം. നാടകത്തിലെ കേന്ദ്ര കഥാപാത്രം ഒരു കിണറാണ്. ആ കിണറിനെ ചൂഷണം ചെയ്ത് നശിപ്പിക്കുന്നതോടെ ആ നാട്ടിൽ നിന്ന് തന്നെ ഓടി ഒളിക്കേണ്ടി വരുന്നതാണ് 20 മിനിറ്റ് നീളുന്ന നാടകത്തിന്റെ ചുരുക്കം. ഇനിയിപ്പോ യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ, രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ ജലത്തിന് വേണ്ടിയായിരിക്കും എന്നൊരു വ്യക്തമായ ഒരു കാഴ്ചപ്പാടിലൂടെയാണ് ഈ നാടകം ഉണ്ടാവുന്നത്. ഈ പഞ്ചായത്ത് കിണർ ആണ് ഇതിൻ്റെ മുഖ്യ കേന്ദ്രം. അതൊരു പബ്ലിക് ആയതുകൊണ്ടാണ് നമ്മൾ ആ കിണർ തന്നെ യൂസ് ചെയ്തത്. അത് കുഴിച്ച് ഭൂമിക്ക് അപ്പുറം എത്തുന്നു, അപ്പുറത്ത് ബിൽഡിംഗ് കാണുന്നു, കുട്ടികൾ ഓടിക്കളിക്കുന്നു. പിന്നെ ഒരു അശരീരയാണ് അതിനുള്ളിൽ നിന്ന് കേൾക്കുന്നതാണ്. അശരീരയുടെ രീതിയിലാണ് നമ്മൾ പിന്നെ ഒരു കഥാപാത്രത്തെ കിണർ പറയുന്ന ഒരു രീതിയിലാണ് നമ്മളത് വർക്കൗട്ട് ചെയ്തെടുക്കുന്നത്. ഈ കൂട്ടായ്മയ്ക്ക് നാടൊന്നടങ്കം പിന്തുണ നൽകുമ്പോൾ കൂടുതൽ നാടകങ്ങൾക്ക് തയ്യാറെടുക്കുകയാണ് വനിതാവേദിയും അംഗങ്ങളും. മനോരമ ന്യൂസ്, തൃശൂർ. നിയമ തടസ്സങ്ങൾ മറികടന്ന് സംസ്ഥാനത്ത് ആദ്യമായി തടവുപുള്ളികളുടെ ടീം ജയിലിന് പുറത്തിറങ്ങി വോളിബോൾ മത്സരത്തിൽ പങ്കെടുത്തു. വിയൂർ സെൻട്രൽ ജയിലാണ് വിവിധ കേസിലെ പ്രതികളെ ചേർത്ത് ടീം.